하는데 롤라 하나 하나 치치 치치 그럼 치치 치치 브라기 그럼 치치 치치 브라기 뭐야 말해봐 봐 이거 브라기 브라기 브라 브라 치치 치치 자른게 자른게 누면 돼 കൊറിയൻ കുട്ടി ചെറുതാടൊക്കെ പറയണ്ട എല്ലാം വലിച്ചിടുള്ള പണി. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും ദിസ് മന്ത് നെക്സ്റ്റ് മന്ത് ദിസ് മന്ത് അല്ല ദിസ് മന്ത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട്. നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അബ്രോഡ് പോകാനാണ് പ്ലാൻ. ഐ ഡോ നോ വേർ. ഇവർ ഇന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത് ലാസ്റ്റ് ഓഫ് ക്യാൻസൽ ആവുന്ന ടൈം കൊടുക്കേണ്ടി വരും. ഇത്ര ടൈമിനുള്ളിൽ തീരുമാനിച്ചില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അപ്പോ സെർച്ചിങ് ഫോർ ദ പ്ലേസസ്. ഹായ് ഓക്കേ വോയിസ് കേട്ടിട്ട് ഓടി വന്നു. ഹായ് അപ്പോ ഇന്ന് അദറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൈബു ആൻഡ് എബ്രുണ്ട് അതൊക്കെ ചെയ്യാൻ പോയി. അത് ചെയ്ത് വന്നിട്ട് വി ഓർഡർ ചിക്കൻ ബിക്കോസ് ഇന്ന് എന്താണ് ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ന് ഫുൾ ക്ലോസ് ആണ്. എന്തോ ഇതൊക്കെ ഉണ്ട് അതൊക്കെ അതുകൊണ്ട് ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ല എല്ലാം ക്ലോസ് ആണ്. സോ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് ചിക്കൻ. അപ്പോ ഇന്ന് ഞാൻ സ്പെഷ്യലി ഒരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചത് എന്റെ റെസിപ്പി ഒന്നും അല്ല ഗൈസ്. എന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കൂല. ഇതൊരു റവ വട ആണ്. ഞാൻ നോക്കി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ. ഐ'm ക്യൂറിയസ് ടു ട്രൈ ദിസ്. നിങ്ങളത് പറഞ്ഞു കേട്ട ഓർണ ഇതൊക്കെ ആയിരുന്നല്ലോ സ്റ്റോപ്പർ. അതന്നെ പറഞ്ഞു സ്റ്റോപ്പർ വെച്ച് തന്നേനെ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് റവ വട. ആൻഡ് വൺ മോർ തിങ് ഇന്ന് ബേബിയുടെ ബ്രദറിന്റെ വൈഫ് നോമ്പ് എടുക്കാൻ വന്നിട്ടുണ്ട്. ദുബായിലായിരുന്നു ബ്രദറിന്റെ വൈഫ് വന്നിട്ടുണ്ട്. അതായത് ബാബി ഇളയ ബാബി. അപ്പോ അത് എത്ര പേര് എങ്ങനെ വരുന്ന അറിഞ്ഞോളട്ടാ. പിന്നെ സാൻഡ്വിച്ച് ഒക്കെ ചെയ്യണമെന്ന് എനിക്കുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ലാസ്റ്റ് മൊമെന്റിലെ കൈ വിടും എപ്പോഴും പറയാ പോയിട്ട് ഉണ്ടാക്കും സുനിൽ എന്ന് പറഞ്ഞിട്ട് വേണ്ട. സോ 6 മണിയാകും ടൈം ഇല്ല എനിക്ക് കളിക്കോ വെള്ളം കളിക്കും. അപ്പൊ റവ റവ വടക്ക് വേണ്ടിയുള്ള റവ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും നമ്മളെ വീട്ടിലത്തെ റവ എന്താ ഇത്ര നൈസായിട്ടിരിക്കണേ. ഇത് ഞാൻ പൊടിച്ചെടുത്തതാണ്. റവ പൊടിക്കണം വട ഉണ്ടാക്കാൻ. അങ്ങനെ എടുക്കരുത്. റവ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിൽ നമ്മൾ ഇടും. ഓക്കെ വട ഉണ്ടാക്കണൊക്കെ വെച്ച് കുറച്ച് ടാസ്ക് ആണ്. അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ എടുക്കണം സാധനമൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ചളവുള്ളായി പോവും. ഐ ഹോപ്പ് നന്നായിരിക്കും. ഓക്കെ നമുക്ക് കേർഡ് എടുത്തു. നമുക്ക് കേർഡ് ഒഴിക്കാം. കേർഡ് ഒഴിക്കാന്നാണ് അല്ലെങ്കിൽ കേർഡ് ഇടാന്നാണ്.
അവിടെ ഒഴിക്കാൻ ഇത് ലിക്വിഡ് അല്ലല്ലോ. അങ്ങനെ വരെ അതേ ബൗളിന്റെ അളവിൽ തന്നെ വാട്ടർ എടുക്കാം നമുക്ക്. ഓക്കെ, കോഡ് എടുത്തത്ര തന്നെ വാട്ടർ എടുക്കാം. വാട്ടർ കൂടും ഇച്ചിരി ഇച്ചിരി ഒഴിക്കല്ലേ. അതെ, ഞാൻ ഫസ്റ്റ് ടൈം വാട്ടർ ഉണ്ടാക്കുന്നത്, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് മൈ റെസിപ്പി. എപ്പോഴും നിങ്ങൾ എന്റെ പരീക്ഷണം കണ്ട് കണ്ട് കണ്ടിട്ടിരിക്കണ്ടല്ലോ. നമുക്ക് കുറെ വേറെ പരീക്ഷണമൊക്കെ ചെയ്യല്ലോ. ആ നന്നായി, എന്നാ ഒഴിക്കത്ത് ഗൈസ്. നല്ലില്ല ഏട്ടാ, നമ്മൾ കേർഡ് യൂസ് ചെയ്യണോണ്ട് കേർഡിന്റേതായ ഒരു പുളിപ്പ് സ്മെല്ലാണ്. ആ എല്ലോ ഒഴിച്ചാലും ഞങ്ങൾ പഞ്ചസാരപ്പഴം പറിക്കാൻ പോയിട്ട് എവ് പറിക്കത് ഇങ്ങനെ പറിക്കണത് ഇങ്ങനെ മണ്ണിലിരുത്തിയാലും പുല്ലിലിരുത്തിയാൽ പോലും അവന് ഇങ്ങനെ ആ സാധനം. അത് തന്നെ അപ്പൊ പഞ്ചസാരപ്പഴം എപ്പോഴും പറിക്കും. അപ്പൊ പറിക്കുമ്പോ ഇങ്ങനെ എക്സ്പ്രഷൻ ഇങ്ങനെ. അപ്പൊ എന്നോട് ചോദിക്കും വായി കൊടുത്ത, ഞാൻ അവന് വായി കൊടുത്തിട്ടല്ല, അത് കാണുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവന് വായിലിങ്ങനെ വെച്ചെടുക്കുമ്പോ അവൻ വാ വിളിക്കും. വായിലൊളിച്ച് ആ തുള്ളി ഇത്തിരി വായിൽ വീണിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇറക്കിയിട്ടില്ല, എനിക്ക് നീ ശ്രദ്ധിക്കണടാന്ന് ചോദിച്ചു. അല്ലേ അബു, പഞ്ചസാരപ്പഴം പക്ഷെ പറിക്കണ ഇഷ്ടമാണ്, പഞ്ചസാരപ്പഴം പറിക്കണ ഇഷ്ടമാണ്. ഇങ്ങനെ പറിക്കോളൂ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ചുണ്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ അടിക്കും. സോൺ അത് കാണാൻ വേണ്ടി അന്നിന്ന് ഞങ്ങൾക്കും അത് കാണണം. അവിടെ ഞാൻ ഒന്ന അറ്റത്തുണ്ടായിരുന്നു, അവനെ കൊണ്ട് പറപ്പിച്ചതാണ്. ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞാൻ. പറക്കി അവന്റെ കാട്ടായ പറക്കി. അത് മാറ്റി, സ്പൂൺ മാറ്റി, സ്പൂൺ മാറ്റിയേ, സ്പൂൺ മാറ്റി. ഇത് പറക്കി പറക്കിയത് പഞ്ചസാര പറക്കിയത് ദേ. അയ്യോ, അത് താഴത്ത് വിടുക. ആ എടുത്തോ, എടുത്തോ. വാഷാക്ക് അത് നമുക്ക് വാഷാക്കിയുടെ മമ്മമ്മ കഴിക്കട്ടാ. കഴിക്കോ അബു അത് മമ്മം? ഏ കഴിക്കോ, കഴിച്ചോ. വായടൊക്കെ കാട്ടായ കണ്ട്. അല്ല എന്റെ അടിയിലുണ്ട്, അടിയിലുണ്ട് ആണെങ്കിൽ. അകലല്ല ഇപ്പൊ നോക്കി വേണ്ട, കാണുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരും. എങ്ങനെയാണ് അപ്പൊ, എങ്ങനെ കാണിച്ച്? നല്ല ടേസ്റ്റ് ആണ് ഇത്. പക്ഷെ അവന് കാണുമ്പോ തന്നെ അവന് എന്തോ പോലെ തോന്നണം. ഇവിടെ വെച്ചിട്ടുണ്ട്, നോക്കിയ കളയണത് കള എന്നാ വേണ്ടേ. ഇതേ ഇവിടെ വെച്ച് എന്ത് ചെയ്യാ, എന്നിട്ട് എന്താണത് പിടിക്കാൻ വേണം. വായ എക്സ്പ്രഷൻ വായ എക്സ്പ്രഷൻ ഡെയിലി എക്സ്പ്രഷൻ ഇതിനെക്കാട്ട് നല്ല എക്സ്പ്രഷൻസ് തന്നെ. അത് കാണാൻ വേണ്ടി ഞാൻ ഡെയിലി പറഞ്ഞു. അയ്യോ അത് പോയി, അത് പോയി, അത് പോയി. അതൊന്നും ഇതില്ലോ, അതുമില്ല. വെറുതെ പറിക്കാൻ സുഖം. നൊമ്പറന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിന്നോളാം. ഇത് എവിടെയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ്.
ഗൈസ് ഇതൊരു 20 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റെസ്റ്റ് കസേരയിലാ നോക്കണം. കസേര ടേസ്റ്റ് ചെയ്യുമ്പോ അനക്ക് ഉണ്ടാക്കി റെസ്റ്റ് ചെയ്യട്ടെ. നല്ല റെസ്റ്റ് ആക്കട്ടെ. കസേര സാധനം എനിക്കാണ് ഇട്ടുതരണ്ട് ഇപ്പൊ. ഓക്കെ, ആ ഒരു 20 മിനിറ്റ്സിൽ ലെറ്റ്സ് പ്രിപ്പയർ ചമ്മന്തി. ചമ്മന്തി വടയൊക്കെ ചമ്മന്തി പേടല്ലോ. ചമ്മന്തി ഇന്നലെ വട തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ. സോ ലെറ്റ്സ് പ്രിപ്പയർ ചമ്മന്തി. ബിഫോർ ദാറ്റ് ലെറ്റ് മീ വാഷ് മൈ ഹാൻഡ്സ്. ഓക്കെ. മനസ്സിലായതോ കളിയാക്കണത്. ഓക്കെ, ആയിരിക്കത്. ഇനി പറിക്കാൻ പോയി കണ്ട പറിച്ചിട്ട് തിന്നോ. അതന്നെ പറിച്ചിട്ട് തിന്നോ നീ. ഇല്ലല്ല കണ്ണിലാ അതിന്റെ ഇത് പോയാന്ന് തോന്നുന്നു. അരിയാലോചിച്ചിട്ട് കൊണ്ട് തേച്ചിട്ടുണ്ടോ മൂത്ത്? കളിയാക്കണതോട്ടിട്ട് ഗൈസ് ഇത് 20 മിനിറ്റ്സ് ബേബി പറഞ്ഞ പോലെ കസേരയിലൊക്കെ എ സി ഇട്ടിട്ട് ഇരുന്നിട്ട് ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബേബി നിങ്ങളെ പോലെ. ഗൈസ് അപ്പോ ആ 20 മിനിറ്റ്സ് റെസ്റ്റ് ആവുന്ന ടൈമില് ജോക്സ് അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുന്ന ടൈമില് നമുക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു ഗൈസ്, അവിടെ പുറകെയായിരുന്നു. അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റില്ല. ചൂടാണ് ഇവിടെ പറഞ്ഞ കാര്യം. ഞാൻ എന്റെ കൺമുമ്പിൽ ഇരുത്തിയാണ് അവനില്ല. എന്റെ റൂം പോകുമ്പോള് ഒട്ടക്ക് പോയിട്ട് സോളോ ട്രിപ്പ് അടിച്ചിട്ട് വരും. അപ്പൊ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്യും. എന്തൊക്കെ മിക്സ് ചെയ്യണം പറ നമുക്ക്? കുറച്ച് സവാള ഇട്ടല്ലേ. ഞാൻ പോയി വന്നല്ലേ, ഇത് കണ്ട് സുമി കേട്ടി എവിടെയൊക്കെ പോയി വന്നാണ്. ഡയറക്റ്റ് ചോദിച്ചില്ല, പരിഷ്കാരിയാണല്ലേ. പിന്നെ കുറച്ച് ഇത് ഇതെന്താ കറി ലീവ്സ് എല്ലാം ഇടാനാ നമുക്ക്. അത് കട്ട്ലറ്റ് നോക്കി എടുക്കാം. പിന്നെ പച്ചമുളക്, പിന്നെ അസ്പോട്ടിലും കായംപൊടി കുറച്ചിട്ടാ മതി. അത് കൂടുതലല്ലേ, കായംപൊടി കുറച്ചിടണ്ട്. ഇഞ്ചിന് വളരെ കുറവാണ് എടുത്തത്. ഇഞ്ചി വളരെ കുറവാണ് എടുത്തത് ബിക്കോസ് സോൾ ഡസന്റ് ലൈക്ക് ഇഞ്ചി. അതുകൊണ്ട് ഇച്ചിരി എടുത്തോളൂ. ഇതങ്ങ് കുറച്ച് അധികം ഇടും വടയിൽ. ഓക്കെ, ആൻഡ് ഐ'm gonna add some mashed potatoes. ഇത് റവ വട, ഇറ്റ്സ് നോട്ട് ദാറ്റ് വട, നിങ്ങളെ വട അല്ല, നോർമൽ. ഇടും ഇങ്ങനെ. ഇത് ഉണ്ടാക്കി കൊറേ കഴിക്കാൻ നിക്കട്ടെ, എന്നെ കുറ്റം പറഞ്ഞിട്ട്. ആവശ്യത്തിന് ഉപ്പ്. വട പോലുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. സോനക്ക് ഇഷ്ട, പിള്ളേർക്ക് ഇഷ്ടമാണ്. നല്ല ചൂടുണ്ട് കേട്ടാ പൊട്ടറ്റോ. ഇപ്പൊ മാഷാക്കി എത്തതേ ഉള്ളൂ. അവിടെ നമ്മള് ചിക്കൻ സമൂസത്തിനുള്ള ചിക്കൻ, സമൂസക്ക് വേണ്ടിയുള്ള ചിക്കൻ, സമൂസത്തിന് പിന്നെ കട്ട്ലറ്റിന് എല്ലാത്തിനുള്ള ചിക്കൻ അവിടെ ഉണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് നല്ലോണം കയ്യില് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ മിക്സ് ആക്കി കൊണ്ടിരിക്കണം. സ്പീഡാക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ട് അറിഞ്ഞൂടെ എന്റെ ബാക്കി എത്ര സ്പീഡാണ്. ഇപ്പൊ തന്നെ നല്ല പോട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലില് വാട്ടർ സ്മെൽ. സെൽഫി അടിച്ച് സെൽഫി എടുത്തിട്ട് സ്വയം പൊക്കി
ഫാക്ടറിയിൽ നല്ല സ്മെൽ വന്നിട്ടുണ്ട് കേട്ടോ. ടെക്സ്ചർ പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. കുറച്ചുകൂടി ഇത് ഇടട്ടെ. ഉപ്പ് കറക്റ്റ് ഉണ്ടോ ഇല്ല നമുക്ക് അറിഞ്ഞൂടാ. പൊട്ടേറ്റോ ഇട്ടത് അരിയണ പോലും ഇല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഇങ്ങനെ ഉണ്ട 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 ആക്കിട്ട് ഇടും നമ്മൾ. മതിയാ പൊട്ടേട്ട കുറച്ചുകൂടെ ഇടണോ? എല്ലാം കറക്റ്റ് ആയി ഫീൽ ചെയ്യുന്നുള്ളേ. നീ ഉദ്ദേശിച്ചത് മറ്റേ ഈ പരിപ്പട പോലത്തെ പടാണോ പരന്നത്? റവ ഓട പരന്നതാണോ അല്ലെങ്കിൽ മറ്റേ റൗണ്ട് ആയിട്ടോ? റൗണ്ട് നടുക്കത്തോ? ഇല്ല ഇല്ല. ആ അങ്ങനെ ഗോലി മറ്റേ തിന്നിട്ടില്ലേ? ആ അതേപോലെ ഉണ്ടായിട്ടാ. ഇത് നിങ്ങൾ തിന്നും, ഞാൻ ചമ്മന്തി ഉണ്ടാക്കി തരാം കലക്കാൻ. അപ്പൊ നിങ്ങൾ തിന്നും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പൊരിക്കുമ്പോ കാണാം. ഞാനിനി ചമ്മന്തി ഉണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. രണ്ട് രണ്ട് പണികൾ ഒന്നിച്ച്, രണ്ട് മൂന്ന് നാല് എട്ട് പത്ത് പണികൾ ഒരുമിച്ച്. എന്തായോ, എനിക്ക് ഒരു ബ്രാൻഡ് ഷൂട്ട് ഉണ്ട്, അതിന്റെ റീലും എടുത്തോണ്ടിരിക്കുക. അതിന്റെ ഇടയില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ബേബി എഡിറ്റ് ചെയ്യുമ്പോ ബേബിയുടെ വിദ്യയായിരിക്കും, ബിക്കോസ് ബേബിയുടെ ഫോണിലാണ് ക്ലിപ്പിംഗ് മൊത്തം. ഇപ്പൊ വ്ലോഗ് എന്താ ഞാൻ ഇതാക്കാം. ബേബി റീലിന്റെ വർക്ക് ഒന്ന് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് തരണം. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്റെ വർക്കിൽ കാണിക്കാൻ ഉണ്ടായിരുന്നാണ്, അതുകൊണ്ട് ഞാൻ വ്ലോഗിൽ കാണിച്ചിട്ടില്ല. യൂഷ്വലി ഞാൻ വ്ലോഗിൽ കാണിക്കാറില്ല. അല്ല, ഐ മീൻ ഉണ്ടാക്കാൻ സാധനം കാണിക്കുമല്ലോ. അപ്പൊ നമ്മൾ ചിക്കൻ സമൂസത്തിനുള്ള ഇത്, സമൂസത്തിനല്ല സമൂസ, എന്തിനോ വേണ്ടിയുള്ള മസാല റെഡിയാണ്. എന്തിനോ വേണ്ടിയുള്ള വേവിച്ചിട്ടുള്ള ചിക്കൻ, ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് പൊടി, കുരുമുളക് പെപ്പർ പൗഡർ, കുരുമുളക് പണ്ടേ എനിക്ക് കൂടെ മറന്നുപോയി എന്താണ് ശരിക്കും. ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മസാലയിലോട്ട് ഞാൻ തന്നെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എന്തായാലും എല്ലാരും മൈൻഡും അങ്ങനെയാണ്. സ്കൂളിൽ പോണ, സ്കൂളിൽ പോണ ഫസ്റ്റ് എൽ കെ ജി പോയപ്പോ തന്നെ നാക്കറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കൂളായിട്ട് പോയി. ഞാൻ ചമ്മിയോ, എനിക്കെന്തും മനസ്സിനൊരു ഇതായിരുന്നു. സ്കൂളിലൊക്കെ പോണോ? വേറെ ഇടത്തൊക്കെ ഫില്ലിങ്സ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എന്തിനാ കുത്തല. മീൻസ് ആ ചിക്കൻ ഒന്ന് അതില് മസാലയിലോട്ട് ഇതാവണം. തിന്നുന്ന ആൾക്കാരല്ലേ പറയണ്ടേ. അപ്പൊ ഇത് ചെയ്തിട്ട് വേണം നമുക്ക് വർക്കിന്റെ കണ്ടിന്യൂഷൻ എടുക്കാൻ. ഒറ്റടിക്ക് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഇഫ്താറിന് പോണ പോലെ കാണാം. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇഫ്താർ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒഴുങ്ങി പിടിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വേറെ കോസ്റ്റ്യൂം ഇട്ട് വന്നു, ബിക്കോസ് അവർക്ക് ട്രഡീഷണൽ ടൈപ്പ് വേണം സർവർ ഒക്കെ ഇട്ടിട്ട് ഇഫ്താർ പാർട്ടികളൊക്കെ പോണ പോലെ. അപ്പൊ നമ്മൾ കൈക്ക് കിട്ടുന്നത് എട്ട് പച്ച പച്ച ഒക്കെ ആക്കി ഒരു വൈബ് ഇട്ടിട്ട് വിചാരിച്ചു. അപ്പൊ നമുക്ക് പൊടിക്കാനുള്ളത് സെറ്റ് ആക്കാം. നമുക്ക് ആദ്യം നമ്മളെ വട എങ്ങനെ ആവുമെന്ന് നോക്കാം. പൊടിക്കുമ്പോൾ എങ്ങനെയാവുന്നു? ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സോനു സോനയുടെ ഇൻഗ്രീഡിയൻസ് അല്ലല്ലോ, സോനയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി അന്ന് ചെയ്തില്ലേ? നമ്മൾ മുടി കട്ടാക്കിയിട്ടുണ്ട് ഗൈസ്, ഇവിടെ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഹെയർ ഫോൾ തുടങ്ങി, അതുകൊണ്ട് ബേബി ഫുള്ളില് വെട്ടി ഇത്രയാക്കി.
നല്ല സുഖമുണ്ട് ഇപ്പൊ കുളിക്കാൻ കുളിക്കാനും കെട്ടാനൊക്കെ. വെരി ഷോർട്ട് ഷോർട്ടാക്കി, വെരി വെരി ഷോർട്ടാക്കി. അയ്യോ ഞാനത് ബാക്കിൽ കവർ ആക്കിയത്, അല്ലെങ്കിൽ ഇങ്ങനെ വാല് പോലെ കാണാം. അപ്പൊ നമുക്ക് കുറയ്ക്കാം വട വട പ്രശ്നം. വെയിലോ നമ്മള് വാഷ് ചെയ്ത ഡ്രസ്സിന്റെ വെയിൽ കൊണ്ടാലേ നല്ല ഇത് വരും. ഞാനെന്റെ കയ്യില് വാഷ് ആക്കിട്ട് വെയില് കൊള്ളിപ്പിച്ചിട്ടാണ് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് നമ്മ എന്ത് ചെയ്തു, മോളില് വാഷിംഗ് മെഷീൻ ആക്കാം. നമുക്ക് ഇറങ്ങാൻ മടിയുമ്പോ എന്ത് ഇട്ട കാര്യം വേഗം പറഞ്ഞു. പിന്നെ പറ്റിയ ദിവസം അയ്യോ ഡ്രസ് അവിടെ ബക്കറ്റിൽ ഇരിപ്പുണ്ട്. അതന്നെ. അപ്പൊ ആ ഡ്രസ് അപ്പൊ അങ്ങനെ വിരിച്ചിട്ടാ ചെലപ്പോ അത് മണം വരും. പക്ഷെ ഞാൻ ചിലത് വാഷിംഗ് മെഷീനിൽ തന്നെ കിടക്കണെങ്കിൽ അത് പിന്നെ ഒന്നുകൂടെ റണ്ണാക്കിയിട്ടാണ് ഇടണത്. പക്ഷെ ബക്കറ്റിൽ എടുത്ത് വെച്ച് വേറെ എന്തെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കണേ ആ കുഴപ്പമില്ല, വെയിലുള്ളപ്പോ റെഡിയാവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്ന് ഇട്ട് ഈ ഡ്രസ്സിന് അങ്ങനെ ഉണങ്ങാത്തൊരു സ്മെല്ലുണ്ട്. അപ്പൊ സുമിയുടെ ഡ്രസ്സിനും ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇത് മുങ്ങി കിടക്കാൻ വേണ്ടി കുറച്ചുകൂടെ എങ്ങനെയാവോ ആവോ. ചട്നി അപ്പൊ നോമ്പ് തോർക്കാൻ പറഞ്ഞ ആൾക്കാർ നോമ്പിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടാ വരണെന്ന് തോന്നുന്നു ഗൈസ്. ഇതുവരെ എത്തിയിട്ടില്ല. എന്ത് വേണമെങ്കിൽ കഥ പറയാ നിങ്ങക്ക്. ബാക്കില് നമ്മളെയും കാണാം, സോനനെയും കാണാം. എന്നോട് എന്തെങ്കിലും ചോദിക്കും. ഫ്രൂട്ട്സും വേണ്ട അതിനനുസരിച്ച്. ഓ ഇല്ല ഇല്ല, എനിക്ക് മാംഗോ ഇല്ലാതെ രസമില്ല. മാംഗോ സീസൺ ആയിട്ടില്ല. മാംഗോ സീസൺ നമ്മൾ നോമ്പ് തിരുവോട്ടില്ലാത്ത ഒരു ഓട്ടയ്ക്ക് ഇട്ട് അതുകൊണ്ട് എങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് തന്നെ അടുത്ത് ഒരു കുത്തു കുത്തിയിട്ട് ഇടും. ഞാൻ ഓട്ടയിട്ടിട്ടും ട്രൈ ആക്കട്ടെ. കൈ എടുത്തിട്ടുണ്ട് നടുക്കത്തൊരു ഹോൾസ് ആക്കിയിട്ട് കൈ കൈയോടെ കൂടെ ഉണ്ട്. അപ്പൊ കൈ കൂടെ ഇരിക്കും. കൈ കൂടെ ഇപ്പോ ഇപ്പോഴത്തെ ഉടൻ കാര്യങ്ങൾ നോക്കണെങ്കിൽ അപ്പഴത്തെ സുമി സമോസ സമോസത്തെ ഫില്ലിങ്സ് ഉണ്ടാക്കി കൊടുത്ത് പോയി. ഞാൻ വേറെ ഷൂട്ടിന് പോയി. അപ്പൊ സുമി ഫിൽ ആക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ്
ചൂട് ഒരു രക്ഷയില്ല. നാല് കടികൾ നമ്മൾ പോകുന്ന കൊറി കാണുന്നുണ്ടെങ്കിൽ അപ്പോ ഒടക്ക് ഒരു വടയുടെ ഷേപ്പ് ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വട തന്നെ ഒരു വടയുടെ ഷേപ്പ് ആക്കണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. കഥ പറയാൻ പറഞ്ഞിട്ട് ഞാനിതില് കോൺസെൻട്രേറ്റ് ചെയ്ത് വരച്ച് 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 പറ കഥ പറ എന്തെങ്കിലും. നിങ്ങൾ നിങ്ങളുടെ കഥ എന്നോട് പറയാൻ പറ്റിയ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. അങ്ങോട്ട് ഇങ്ങോട്ടും കഥ കേൾക്കാം. അതന്നെ കമന്റ് വഴി നിങ്ങൾ ആൻസർ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അതെങ്കിലും സഹി. ഇപ്പൊ നോക്കുമ്പോ എല്ലായിടത്തും ആൻസർ മാത്രമേ ഉള്ളൂ. എനിക്ക് സങ്കടമായി, അതുകൊണ്ട് ഞാനിപ്പോ നോക്കാറിയാൻ വേണ്ടി ഫുൾ ആൻസർ ആയിരിക്കും. അതന്നെ ഇപ്പൊ സകലതും കാണാത്തൊന്നും രസമില്ല. പിന്നെ നിങ്ങളുടെ സ്നേഹമല്ലേ എന്റെ ജീവിതം. ഫിലോസഫി ഇതാണ് ഞാൻ എനിക്ക് തന്നെ പേരിട്ട് എല്ലാം ആയി തീരും വിചാരിച്ചില്ല. ചൂട് ചൂട് ബിക്കോസ് ലേറ്റ് ആണ് തുടങ്ങിയത് ആൻഡ് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. സുമിയുടെ മണം സഹിക്കാൻ പറ്റുള്ളൂന്നായിരിക്കും കേട്ടോ. സുമിയല്ല സുമിയനെ അതല്ലേ സോന അപ്പുമുട്ടി കൊണ്ട് പോകുമ്പോ ഒരു നാട്ടം വെള്ളാട്ടം നാട്ടമല്ല. ഞാൻ എന്റെ മോനെ നോക്കി വരട്ടെ. മോനല്ല പോയിട്ട് അപ്പനുണ്ടല്ലേ അതായത് വിട്ട് വന്നത് അപ്പഴും മോനെ ഐസ് ആയിട്ട് റൂമിലൊക്കെ പോയിട്ട് ഒരു സോളോ ട്രിപ്പ് ഒക്കെ അടിച്ചിട്ട് വരുന്നത്. ഇതില് കംഫോർട്ട് മറന്നുപോയി. മറന്നുപോയതല്ല കംഫോർട്ട് ഉണ്ടായിരുന്നു അതാണ്. അല്ലെങ്കിൽ കംഫോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മണക്കില്ലായിരുന്നു. വന്നാ നമ്മുടെ ഗസ്റ്റ് അതൊന്നു പിന്നെ ആന പള്ളിച്ചത് നോക്കൂ. വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ചെയ്യും. വെൽക്കം ഡ്രിങ്ക് നോമ്പോർക്കാൻ വെൽക്കം ഡ്രിങ്ക്. മരിഞ്ഞിട്ട് ഗൈസ് ബെല്ലടിച്ചിട്ടും ആരാവുന്ന മൈൻഡ് ചെയ്യാൻ വിചാരിക്കണ്ട. അവിടെ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് അപ്പനുണ്ട്, സുനുണ്ട്, ബഷിയുണ്ട്. ബഷി സ്മൈൽ കളർ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആർക്കൊക്കെ ഷിനാജിന്റെ സ്മൈൽ ഇഷ്ടമാണ് പ്ലീസ് അതിനെങ്കിലും കമന്റ് ഇട്. അപ്പൊ തന്നെ സുമി സുമിയുടെ നാല് കണ്ണ് കമന്റിലുണ്ടോ. യോ ആരടി അവിടെ ാണ് സുബി എടുത്തിട്ടിരിക്കാന്. ആ ഷൊട്ടുന്റെ സൗണ്ട് സുമിയുടെ ഇക്കാത്ത കൈ. ഓ കഷ്ടപ്പെട്ടിട്ട് മുങ്ങിയില്ല. അത് ഇങ്ങനെ സ്കൂളിന്റെ തന്നെട്ടോ അല്ലെ. അത് സ്കൂളിൽ വെച്ചിട്ട് മുക്കിയെടുക്കും നേരത്തെ പണ്ട്. റണ്ടായി
കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ ഇടയിൽ നിങ്ങൾ തലയൊക്കെ കൊണ്ട് തിരിച്ചിട്ടുണ്ടോ? അവിടെ ആ കറക്റ്റ് പറഞ്ഞു, തലയൊക്കെ ചുമന്നിട്ടുണ്ട്. പിന്നെ താങ്കളെ കുറച്ച് തൊട്ടാ മതി, ചുമക്കുന്ന ആളായതുകൊണ്ട് ചുമക്കും. നമ്മള് ഉടകട്ടിലെ കഴിച്ച് പല 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 ഷേപ്പ്, കുഴപ്പമില്ല, കേൾക്കാൻ പറ്റിയ ഉടകൾ. പിന്നെ സോനന്റെ സ്പെഷ്യൽ ക്രിസ്പി പൊട്ടറ്റോ, നമ്മുടെ സ്വന്തം വീട്ടിലത്തെ കട്ട്ലറ്റ്, സമോസ, എല്ലാം റെഡി. ഇനി ഫ്രോസൺ ഐറ്റം എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് സമയത്ത് പഠിക്കാം. അപ്പോ എപ്പോഴാന്ന് നമുക്ക് സമാധാനിപ്പിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേബിയുടെ ഇളയിക്കടെ വൈഫ് ആൻഡ് മോള് വരും കറക്റ്റ് ടൈമില് വന്നിട്ട് എല്ലാരും ചോദിക്കേണ്ടാവുന്നത് ബഷീർ ബഷീറ ഇളയിക്ക് എന്ത്, ഇളയിക്കായും വൈഫും ദുബായിലായിരുന്നു. അപ്പൊ അതെ, അവരിപ്പോ രണ്ടു ദിവസമായി വന്നിട്ട്, അപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത് അല്ലെ, നോമ്പ് പറയുന്ന ഇവിടുന്ന്. ഇളയിക്കട മോള്, അത് വളരെ മോൾ നമുക്ക് കാണിച്ചിട്ടുള്ള. അതെ അതെ, ഓക്കെ, നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈമായി, എല്ലാരും ഇരിക്കാം. സോനന്റെ സോനോ ബാബാ ബാബാ കൊടുത്തു. ഞങ്ങളുടെ സ്നാക്സുകളൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് അല്ലേ. ഏ പച്ചവെള്ളം സോനോ, ഇന്ന് വെറൈറ്റി, ഇന്ന് പച്ചവെള്ളതാണ് അല്ലേ. നാട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊറേ ആളുണ്ടാവല്ലോ. നോമ്പ് തുറന്നല്ലോ വന്നതിന് ശേഷം അന്ന് തന്നെ നമ്മളൊരു ഒലക്ക വാങ്ങിച്ചിട്ട് വരാം. ഇനി ഒരു കസേരയൊക്കെ ഞാൻ മാറ്റും, ഒലക്ക മാത്രമാക്കും. അപ്പനിന്ന് സ്പെഷ്യലാണ് അല്ലെ, അപ്പന് വെജ് കട്ട്ലേറ്റ്, ഇന്ന് വെജ് ഐറ്റംസ് മാത്രമാണ്. ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ടിട്ട്
അപ്പൊ ഇന്ന് ഫുള്ള് അതെ നോൺ വെജ് ഇല്ല. അല്ല കഴിച്ചു നോക്കാം, അത് വെജല്ല, അത് നമ്മുടെ നമ്മുടെ ഐറ്റം അറിയാലോ. നീ എന്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറെ നേരം കേക്കണ്. സോറി തിരിച്ചൊരു പറയുക, കമ്പനി ഇടവേ ചുണ്ടു കൊടുത്തത്. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇന്ന് കൂടുതലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വ്ളോഗിന് വേണ്ടിയിട്ട് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ഐ ടോൾഡ് യു റൈറ്റ്, ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ യാ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു ഐറ്റം ഉണ്ടാക്കിയിട്ട് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊസീജിയർ ബാക്കി ഉണ്ടായിരുന്നു, അതിൽ അത് ഞാൻ സുമിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് എന്ത് ഐറ്റം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് ദ ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. അപ്പോൾ ഇന്നത്തെ നോമ്പത്തോടെ അടിപൊളിയായിരുന്നു, അൽഹംദുലില്ലാ. ഇനി 12 നോമ്പ് കൂടെ ബാക്കിയുണ്ട്, അതും അടിപൊളിയായിട്ട് പോട്ടെ നമുക്ക് എല്ലാവർക്കും ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും വിന്നേഴ്സ് വിന്നേഴ്സ് മെയിൽ ചെയ്യുക എൻ്റെ മെയിലിലോട്ട്, ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യാ, ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. അപ്പോൾ നമുക്കിനി കളക്കണം. ഓക്കെ, ഇൻഷാല്ലാ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ.